യുണീക്ക് ബ്ലൂ പ്രിൻറ്റ്സ് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും. ചിലരത് കണ്ടെത്തുമെന്നും ചിലരത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവിലും അല്ലാത്തൊരു പേഴ്സ്പെക്റ്റീവിലും സോഷ്യൽ പേഴ്സ്പെക്റ്റീവിലും നോക്കിയാൽ നമ്മളുടെ ചുറ്റുപാടുള്ള കുറേ അധികം ആളുകൾ അവരുടെ ആ യുണീക്ക് പേഴ്സ്പെക്റ്റ് അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ് കണ്ടെത്തുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ ജീവിതം ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ബാക്കിയുള്ളവരെല്ലാം ഒരു പർപ്പസ്ഫുൾ ലൈഫ്, അതായത് ഡെയിലി ബ്രെഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ലാസ്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ EMA ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് നമ്മൾ കാണുന്ന ചിലരിൽ ചിലരത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ചിലർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണെങ്കിലും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല വാട്ട് ഈസ് നമ്മളുടെ ഒരു എന്താണ്, നമ്മളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റ് എന്താണ്. അത് കണ്ടെത്താൻ ചിലർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. കാരണം ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് അന്വേഷിക്കുന്ന കാര്യം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ വർക്ക് ചെയ്ത് ഇതാണോ 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 എന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇപ്പോഴിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അതിന് സാധ്യമാണോ, അതോ ചിലർക്ക് മാത്രമാണോ ഈ സാറ് പറഞ്ഞ പോലെ പാസ്റ്റിൻ്റെ എക്സ്പീരിയൻസുകൾ ഈ അല്ലെങ്കിൽ പാസ്റ്റ് ജന്മത്തിലെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മളത് ഏറ്റവും അത് അച്ചീവ് ചെയ്യാൻ അത് സാധിക്കുന്നതിലേക്ക് അത് അത് ചെയ്യുന്നുണ്ടോ? അത് ഗോസ് വിതൗട്ട് സേയിങ്, വി ഹാവ് ബീൻ ടെല്ലിങ് ഓൾ ദീസ് തിങ്സ് നൗ. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കലി പിന്നെ ഒരു നോമൻക്ലേച്ചർ വെച്ചുകൊണ്ട് അതനുസരിച്ച് ഒരാൾ കണ്ടുപിടിക്കുന്നുണ്ടോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് തിയറിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് പിന്നെ എന്തോ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെർമിനോളജിയാണ് എനിക്ക് തോന്നുന്നു. ഒരാളിരുന്ന് ഞാൻ എന്താകണം എന്ന് പറഞ്ഞ് ആലോചിച്ച് കണ്ടുപിടിച്ചോ, ഞാൻ പുസ്തകക്കാരനാവാൻ പോകുന്നു ഒന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെയൊന്നും പോകണമെന്നൊന്നുമില്ല. ഒരാൾക്ക് അയാളുടെ താല്പര്യം അനുസരിച്ച് ഒരു കാര്യത്തിലേക്ക് പോകുന്നു, ചിലർ അതിൽ വളരെ വിശ്വാസത്തോടുകൂടി പോകുന്നു, കോൺഫിഡൻസോടുകൂടി പോകുന്നു, അവർ വിജയിക്കുന്നു. അനുനിമിഷം സംശയത്തോടുകൂടി പോകുന്നു, അവർ വിജയിക്കുന്നില്ല ചിലർ. ഇത്രയേ ഉള്ളൂ ഇവിടെ വ്യത്യാസം വരുന്നത്. അല്ലാതെ ഈ പിന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നവരൊക്കെ എങ്ങനെ വിജയിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ വളരെ എളുപ്പമാകുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു നെയ്ബർ അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഞാനും അങ്ങനെ ആവില്ലേ? വളരെ ഈസിയല്ലേ? ഒരു മലയാളിയുടെ കാര്യം എടുത്തു നോക്കും, ഒരു കച്ചവടം വിജയിക്കുന്നത് കണ്ടാൽ ഉടനെ അതിന് തൊട്ടടുത്ത ഒരു കട വാടകയ്ക്ക് എടുത്ത് അതേ കച്ചവടം തുടങ്ങാൻ താല്പര്യമുള്ളവനാണ് ഈ മലയാളി. രണ്ടുപേരും കൂടെ ആ ഇൻഡസ്ട്രിയെ പൊളിച്ചെടുക്കും. അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ട് നന്നാവുന്നുണ്ടോ? അവൻ പിന്നെ ഈ പിന്നെ ബിഹേവിയർ അല്ല എന്തോ പറയാൻ പറ്റും, എന്തോ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പിന്നെ ബ്ലൂ പ്രിൻ്റ് കണ്ടുപിടിച്ച് അവൻ നന്നായി, അതുകൊണ്ട് ഞാനും തുടങ്ങാൻ പോകണം വിചാരിക്കുന്നില്ല. കാരണം അത് പോസിബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നമ്മുടെ ഒരു സീലുകൊണ്ട്, നമ്മൾ സെലസായിരിക്കുന്നതുകൊണ്ട്, നമ്മുടെ ഒരു വ്യായാമം അതിയായ വ്യായാമം കൊണ്ട്, നമ്മുടെ ഒരു എഫർട്ട് കൊണ്ട് ആ എൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിന് പറ്റിയ മീൻസ് കണ്ടുപിടിക്കുന്നു, ആ എൻഡിലേക്ക് നമ്മൾ പോകുന്നു. അല്ലാതെ ഈ പറഞ്ഞ ഒരു ശാസ്ത്രീയമായിരിക്കുന്ന രീതിയിൽ ഇത് കണ്ടുപിടിച്ച് പോവുകയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ളൊരു മനുഷ്യരുടെ സമൂഹം ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അവിടെ ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ഒരാൾക്കുള്ള ട്രെയ്റ്റ്സ് അനുസരിച്ച് അവരെ ആ ഗൈഡൻസിലേക്ക് കയറ്റിവിടാനും ഒക്കെ വിചാരിക്കുന്നു. അവിടെയുള്ള സ്ഥലങ്ങളിൽ പോലും ഐ ഹാവ് കം അക്രോസ് മെനി ഫിലിംസ് മെനി മൂവീസ് ഇൻ വിച്ച് സച്ച് ഇഷ്യൂസ് ആർ അഡ്രസ്ഡ്. ഈ അവരുടെ ഇൻട്രസ്റ്റുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി കുട്ടികൾ നോക്കുന്നതും ആ കുട്ടികൾക്ക് അത് പറ്റാതിരിക്കുന്നതും പേരൻസിന് പേരൻസിൻ്റെതായ ഇൻട്രസ്റ്റ് ഇന്ത്യയിലൊക്കെ പോലുള്ള ക്ലാസിക്കൽ ഇന്ത്യൻ പേരൻറ്റിൻ്റെ അകത്ത് വരുന്ന ഇഷ്യൂസ് പോലുള്ള തന്നെ വികസിതമായിരിക്കുന്ന രാജ്യങ്ങളിൽ വരുന്ന ചില സാധ്യതകളുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സിനിമ ഉണ്ടാകുന്നത്, വേറൊരു ഫാൻറ്റസി അല്ലല്ലോ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ ഇതേപോലെ ഇഷ്യൂസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എവിടെയായാലും മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പോവുക എന്നുള്ള ഒരു രീതിയും ആവാം പ്രാക്ടിക്കലി. കാരണം അവന് താല്പര്യമുള്ളൊരു വിഷയത്തിൽ കൂടി മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ അത് നടക്കാതെ വരിക, പിന്നെ ഒരു അടുത്ത ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കുക. സോ വിൽ ബി സ്വിച്ചിങ് ഓവർ ടു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇത്
സംഭവിച്ചു വരുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വളരെ പ്ലാൻ ചെയ്ത ഒരു കാര്യമല്ല. താങ്കൾ അവസാനം വന്ന് ചോദിച്ചത് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രസ്റ്റ് ഓഫ് പിന്നെ ടീച്ചിങ്സ് എന്ന് പറയുന്നതാണ് ഈ കർമ്മത്തിനെക്കുറിച്ചുള്ള സംഗതി. ബിയോ വിത്ത് ആ ഒരു അസംഷനിലാണ് ദ ഹോൾ പാറ്റേൺ ഇസ് ബിൽറ്റ് അപ്പ്. അതില്ലെങ്കിൽ ഇല്ല, കർമ്മമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെയാണ് ഇതിനൊക്കെ പിന്നെ കോറായിട്ട് കിടക്കുന്നൊരു കാര്യം. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഇതനുസരിച്ചാണ് ഇപ്പോൾ സാറിൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞതല്ലേ. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ബേസിലാണ് ഒരുവൻ അവൻ്റെ ജോലി ചെയ്യാനുള്ള സ്വഭാവമോ ഗുണമോ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പാസ്റ്റിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പാസ്റ്റ് ആര് ക്രിയേറ്റ് ചെയ്തു? ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ എനിക്കത് പൊളിക്കാനും അറിയാം എന്നുള്ള സിമ്പിൾ ലോജിക്കാണ്. ഈ സിമ്പിൾ ലോജിക്കിൽ ആര് വിശ്വസിക്കുന്നോ അവൻ സക്സസ്ഫുൾ ആവുന്നു. ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നുമല്ല, ഇത് സിമ്പിൾ ലോജിക്കാണ്. ഞാനാണ് പാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഹൂ ഇസ് ദ ക്രിയേറ്റർ ഓഫ് മൈ കർമ്മ? ഐ ആം ദ കോസ് ഫോർ മൈ കർമ്മ. സോ ഐ ക്യാൻ ബി ദ കോസ് ഫോർ റിഫർമേഷൻ ഓൾസോ ഓർ റെമഡിയൽ ആക്ഷൻ ഓൾസോ. ഐ ക്യാൻ മേക്ക് ഓർ മാർ. മനസ്സിലായില്ലേ? അതെൻ്റെ ഡിസിഷനാണ്. എൻ്റെ ഡിസിഷനിലേക്ക് ഞാൻ എപ്പോഴാണ് കോൺഫിഡൻസോട് കൂടി വരുന്നു, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പിന്നെ സാധ്യത നമ്മളെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. അല്ലാത്തടത്തോളം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ പാസിനെ കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കാം. അല്ലാതെ ഒരിക്കലും ആ കോൺഫിഡൻസ് ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് വരാനാകില്ല. ഇപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ റീ എഞ്ചിനീയറിങ് എന്നൊക്കെ പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയിലൊന്നും ആവശ്യമില്ല. ദിസ് ഈസ് പോസിബിൾ ഇൻ യുവർ സെൽഫ്, യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. വേറൊരു ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല. അതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള എന്തുവാണ്? പ്രോപ്പർ റെസ്പോൺസ് ടു യുവർ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടേതായ ചില കറ്റാസ്ട്രഫികളിലൂടെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലൂടെയുള്ള നമ്മുടെ ഒരു സമീപനം, അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. നമുക്കൊരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തോട് നമുക്ക് രണ്ട് രീതിയിൽ പരിഹരിക്കാം, ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുത്താലേ നമ്മൾ കറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുക. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു ആർ സ്റ്റെപ്പിംഗ് ഫോർവേഡ് ഫോർ എ വാർ. അപ്പോൾ എന്ത് ചെയ്യും? കൈം വീശി അല്ലല്ലോ വാറിന് പോകുന്നു. ആണോ? യു വിൽ എക്വിപ് യുവർ സെൽഫ് വിത്ത് പോസിബിലിറ്റീസ്. നമുക്ക് ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ സിറ്റുവേഷൻസ് നമുക്ക് അനുകൂലമായിട്ടുള്ളതാക്കണം എന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങും, അതൊക്കെ ഗ്യാതർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ധൈര്യമായിട്ട് പോവുകയും ആ പർപ്പസുകളിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ അലസനാണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രതികരിക്കേണ്ട കാര്യമില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ചുരുങ്ങിക്കുളക്കാം. മനസ്സിലായില്ലേ? സി ഐ ക്യാൻ ടോക്ക് ഹിയർ വിത്തൗട്ട് ബീയിങ് കൺസേൺഡ് അബൌട്ട് ദ പ്രോപ്പർ റെക്കോർഡിങ് ഓഫ് ഓൾ ദീസ് തിങ്സ് ഓർ ഫങ്ഷനിങ് ഓഫ് ഓൾ ദീസ് അസംബ്ലി. ഒന്നും ചെയ്യാതെ എനിക്കിവിടെ സംസാരിച്ചിട്ട് പോവാം. വെരി ഈസി. ബട്ട് ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ആസ് എ പ്രൊഫഷണൽ. ഈസ് മീഡിയ ഈസ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലായില്ലേ? ഒരു ഷോട്ട് എങ്ങനെ എടുക്കണം, ആ ഷോട്ടിന് എങ്ങനെ ലൈറ്റ് പോകണം, എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ഇവിടെ ഇരുന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് സെക്കൻഡ്സ് മൈ പാസ്റ്റ്. സിമ്പിൾ. താങ്ക് യു സർ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ തനത്താനെ ഞാൻ ഒരു ഗുരുവാണെന്നും പറഞ്ഞിട്ട് ഇതിലൊന്നും ഇടപെടാതെ ചുമ്മാ ഇരുന്ന് നമുക്ക് കൈടി വാങ്ങിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. ദ റിസൾട്ട് വിൽ ബി പുവർ ക്വാളിറ്റി പ്രോഡക്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ദിസ് അസംബ്ലി. അത് ആളുകൾക്ക് അത് കാണാനോ അത് മനസ്സിലാക്കാനോ അത് പ്രയോജനപ്പെടാനോ ഒന്നും കഴിവില്ലാത്ത ഒരു സാധനം. പിന്നെ അത് നമ്മുടെ അസോസിയേറ്റ്സ് അതിലൊക്കെ പ്രൊഫഷണൽ ആയിരിക്കണം എന്നില്ലല്ലോ. അവർ വളരെ ചെറിയ പിള്ളേരല്ലേ. അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പറഞ്ഞ് ക്ലാസ് കൊടുക്കുകയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ന്യൂ കമറിനെ സംബന്ധിച്ചിടത്തോളം ന്യൂ കമർ വിചാരിക്കുക ഇയാൾക്ക് എന്തോ വേറെ ജോലിയൊന്നുമില്ലേ.
ഇളയുമ്മ ഈ മറ്റേ നിൽക്കുമ്പോലെയാണോ എന്ന് വിചാരിക്കും. സ്വാഭാവികം. ദ ക്വസ്റ്റ്യൻ ഈസ് വെതർ യു ഹാവ് ടു റെസ്പോണ്ട് ടു ദാറ്റ് ഡൗട്ട് ഓർ നോട്ട്. ദാറ്റ്സ് എ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. അത് മൈൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇഫ് ഐ ആം ഗിവിങ് ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി ടു മൈ മിഷൻ, ഐ ക്യാൻ ഇഗ്നോർ ഇത്. അതിനെ ഇഗ്നോർ ചെയ്യേ പറ്റുള്ളൂ, എനിക്ക് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. സോ വാട്ട് എവർ വൺ മേ തിങ്ക്, ഐ വിൽ ഹാവ് ടു ഫോളോ മൈ ഓൺ ഡീറ്റെയിൽസ്. ശരി, മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഇത് ഓരോ കാര്യത്തിലും നമ്മുടെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും, ഞാനത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ നാൾ നമ്മൾ അതിനെ ആൻസർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തോളും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ റീ എഞ്ചിനീയറിങ്ങോ ഇതുപോലുള്ള പിന്നെ പ്ലാനിങ്ങോ എന്തൊക്കെയാണെങ്കിലും ശരി, അതെല്ലാം സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ദെൻ ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്, അല്ലെങ്കിൽ അതൊരു ലേബേർഡ് എഫർട്ടാണ്, അതിനത്ര വലിയ ഭംഗി കാണില്ല. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെ, കാരണം നാച്ചുറലി അല്ലെങ്കിൽ ഓർഗാനിക്കലി സംഭവിക്കേണ്ട ഒരു കാര്യത്തോടാണല്ലോ ഈ പാഷനേറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അത്രയും നമ്മൾ ഇഴുകി ചെയ്യാൻ തോന്നുന്നത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളും ഡെലിബറേറ്റ്ലി നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഈ ഓർഗാനിക്കലും മെക്കാനിക്കലും തമ്മിലുള്ള. അതെ, അപ്പോൾ അതാണ് അതിൽ നിന്ന് ഈ ആക്ച്വലി ഇപ്പോൾ റൈറ്റ് നൗ ഐ എം ഓൺ മെക്കാനിക്കൽ വേ. അപ്പോൾ ഈ ഓർഗാനിക്കൽ വേയിലേക്ക് ഇപ്പോഴും എനിക്കറിയില്ല എങ്ങനെ അത് കണ്ടെത്തി. അത് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, ഡൂയിങ് വാട്ട് യു ലൈക്ക് ആൻഡ് ലൈക്കിങ് വാട്ട് യു ഡു. നമുക്കിഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം നമ്മളത് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മളതിനെ ഓർഗാനിക് എന്ന് വിളിക്കും. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് യുവർ പെർസ്പെക്റ്റീവ്, നത്തിങ് എൽസ്. അല്ലാതെ ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും ലോകത്ത് ആക്ടിവിറ്റി ഉണ്ടോ? എന്തെങ്കിലും ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി തന്നെയാണ്. ഞാൻ തന്നെയാണ് ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഓർഗാനിക്കാണെന്ന്. മനസ്സിലായില്ലേ? ഇപ്പോൾ ദേർ വാസ് എ ടീച്ചർ, വേൾഡ് ടീച്ചർ, ഈ ചോദിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ പൊതുവായുള്ള സംസാരങ്ങളോ പൊതുവെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ അദ്ദേഹം നിരാകരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സംസാരങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യം ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു ചാരിറ്റി കമ്പനിയായിരുന്നു. ആ ചാരിറ്റി കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ആളായിരുന്നു മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലാതെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരനുമായിരുന്നു അതിൻ്റെ ചാർജ്. അവർ തമ്മിൽ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂവിൽ വഴക്ക് കൂടി. വഴക്ക് കൂടി കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ അതിൻ്റെ ചുരുക്കപ്പേര് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പോകണം വേണമെങ്കിൽ. അപ്പോൾ അവർ തമ്മിൽ പിണങ്ങിയപ്പോഴത്തേ അത് പിരിച്ചു വിട്ടു. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എസ്റ്റേറ്റ് സുഹൃത്തിന് കൊടുത്തുകൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ആ സംസാരം മാനേജ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു, ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് വെതർ ദാറ്റ് വാസ് എൻ ഓർഗനൈസ്ഡ് എഫർട്ട് ഓർ എൻ ഓർഗാനിക് എഫർട്ട്. മൈ ക്വസ്റ്റ്യൻ ടു യു ഓർ ടു മീ, ഇറ്റ് ക്യാൻ ബി എൻ ഓർഗനൈസ്ഡ് എഫർട്ട്, ബട്ട് ടു ഹിം ഇറ്റ് വാസ് എൻ ഓർഗാനിക് എഫർട്ട്. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സഹജമായിരിക്കുന്ന മിഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് കേൾക്കാൻ ആൾ വേണം, അത് സംഘടിപ്പിക്കണം, ആൾക്കാരെ വിളിച്ചു കൂട്ടണം, അവരോട് സംസാരിക്കണം. ഇത് ഗൗതമ ബുദ്ധൻ വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചത് ഓർഗാനിക് ആക്ടിവിറ്റിയാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടി വെളിയിൽ നിന്ന് നോക്കുന്നതൊക്കെ ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ റിയലി ദർ കനോട്ട് ബി എനി ഓർഗാനിക് ആക്ടിവിറ്റി ഓർ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഫോർ അക്കാഡമിക് പർപ്പസസ് വി ക്യാൻ ക്ലാസിഫൈ ദം ആൻഡ് ടു സ്പീക്ക് അലോട്ട് അബൌട്ട് ബോത്ത്. അത്രയേ ഉള്ളൂ.